നമസ്കാരം. വെങ്ങോല ഗ്രാമപഞ്ചായത്ത് 23-ാം വാർഡ് കുടുംബശ്രീ ADSന്റെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചുണ്ടമലപ്പുറം അങ്കണവാടിയിൽ നടന്ന ക്യാമ്പ് വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. വാർത്ത കാണാം. പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ്. അപ്പോൾ ഇതിനു മുമ്പ് 4-5 വാർഡുകളിൽ ഈ ക്യാമ്പിൽ പങ്കെടുത്ത ആളാണ് ഡോക്ടർ. ഇവിടെ ഡോക്ടറുടെ നല്ല പങ്കാളിത്തങ്ങളാണ് എല്ലായിടത്തും ഉണ്ടായത്. നമ്മളെ രോഗത്തെ സംബന്ധിച്ച് എല്ലാവർക്കും വളരെ ആശങ്കകളും വളരെ ജാഗ്രതയോടെ എല്ലാം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും കോവിഡ് മഹാമാരിയായിട്ട് കഴിഞ്ഞ 2 വർഷത്തിനുമേലായിട്ട് നമ്മൾ വളരെയധികം പ്രതിസന്ധിയിലാണ്. അപ്പോൾ വെങ്ങോല പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അതിന് മുൻപുള്ള ഒരു ഭരണസമിതി ഒരു പഠനം നടത്തി ഈ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതരുള്ള ഒരു പഞ്ചായത്താണ് വെങ്ങോല പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഒരു റിപ്പോർട്ടിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ്. നമ്മളുടെ ചുറ്റുപാടുകളിലും എടുത്തു നോക്കുമ്പോൾ തന്നെ പലരും ഈ മാരക രോഗത്തിന് വിധേയരായ വളരെ ദുഃഖകരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. വെങ്ങോല പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. സോ വളരെ നല്ല സഹകരണമായിരുന്നു വെങ്ങോല പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന ഓരോ വാർഡുകളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയത്. അതിന് എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. സോ ഇന്ന് എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയാം. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസറുകളാണ് 50-60% ക്യാൻസറുകളും നമ്മുടെ നാട്ടിലുള്ളത്. അതായത് 50-60% ക്യാൻസറുകളും 5-6 ക്യാൻസർ ടൈപ്പുകളാണ് കോസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. സോ ആ ക്യാൻസറുകളെ ഫോക്കസ് ചെയ്ത് അതിൻ്റെ സ്ക്രീനിങ്, അതായത് അതിനെ മുൻകൂട്ടി കണ്ടെത്താനും ഉള്ള ടെസ്റ്റുകളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അത് എന്തൊക്കെ ക്യാൻസറുകളാണെന്ന് പറഞ്ഞാൽ, ഒന്ന്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബ്രസ്റ്റ് ക്യാൻസർ, ഗർഭാശയമുള്ളിൽ ക്യാൻസർ, കുടലിലെ ക്യാൻസർ, ലങ്സിൻ്റെ ക്യാൻസർ, പിന്നെ വായിലെ ക്യാൻസർ. സോ ഇത്രയാണ് നമ്മൾ സ്ത്രീകളിൽ നോക്കുക. പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറും കൂടെ അഡീഷണൽ ആയിട്ട് വരും. സോ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. എന്തിനാണ് ഈ ക്യാൻസർ മാത്രം നോക്കുക എന്ന് പറഞ്ഞാൽ, അത് ആദ്യം പറഞ്ഞ കാരണം, അതായത് ഇതാണ് 50-60% ക്യാൻസറുകളും സ്ത്രീകളിലും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ക്യാൻസറുകൾ. സ്ത്രീകളെ നോക്കിയാൽ ബ്രസ്റ്റ് ക്യാൻസറും ഗർഭാശയമുഖ ക്യാൻസറും രണ്ടും കൂടെ വരുമ്പോൾ തന്നെ 45% സ്ത്രീകളിൽ വരുന്ന ക്യാൻസറുകളായി. സോ ഇത് നമ്മൾ മുൻകൂട്ടി കണ്ടുപിടിച്ച് അതിന് വേണ്ടുന്ന ചികിത്സ കൊടുത്താൽ നമുക്ക് ഒരു ഗർഭാശയമുഖ ക്യാൻസറൊക്കെ നമുക്ക് ക്യാൻസർ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തടയാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാൻസറുകളാണ്. നമുക്ക് രോഗനിർണയ ക്യാമ്പാണ്. ഏതായാലും കുടുംബശ്രീ 10-25 വർഷക്കാലത്തെ കുടുംബശ്രീ രൂപീകരണത്തിന് ശേഷം ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കമുള്ള ഈ സമൂഹത്തെ ബാധിക്കുന്ന നിരവധിയായ മേഖലകളിൽ ധീരമായ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് കുടുംബത്തെ. ഇന്നിവിടെ ഇത് ഈ രോഗനിർണയം നടക്കുമ്പോൾ എനിക്ക് ആശംസിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ എല്ലാവരും രോഗവിമുക്തരാകട്ടെ, ആർക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു ചർച്ച വച്ചപ്പോൾ തന്നെ നമ്മളുടെ എല്ലാവരും ഇതിനകത്തേക്ക് പേര് നൽകുകയും 60-ൽ പേര് കവിഞ്ഞിട്ടിട്ട് നമ്മളുടെ പേര്, പക്ഷേ ആ 60 പേരുടെ പേര് നമ്മൾ ഇന്ന് എടുത്തു കഴിഞ്ഞിട്ട് 2-ാമത്തൊരു ക്യാമ്പും കൂടി നമുക്ക് അറേഞ്ച് ചെയ്യും. ആണുങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. പേരുകൾ ഇഷ്ടം പോലെ വന്നാലും പെട്ടെന്ന് ഇത് 60-ൽ ഒതുക്കിയേക്കുന്നത്. നമുക്കിതിന് എല്ലാ നേതൃത്വം നൽകിയ ADSഉം നമ്മളുടെ പ്രിയന്തരനായ നമ്മുടെ വാർഡ് മെമ്പർ എല്ലാവർക്കും നന്ദി. ഈ യോഗത്തിലേക്ക്, ഈ ചടങ്ങുകളിലേക്ക് എത്താൻ എത്തിയ സൗമ്യ മാഡത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ എൻ്റെ ADSൻ്റെ ഇതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും, എൻ്റെ സഹപ്രവർത്തകർക്കും, ഈ വേദിയിലിരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തികൾക്കും ADSൻ്റെ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. 23-ാം വാർഡ് ചുണ്ടമലപ്പുറം ADSൻ്റെ കീഴിൽ ക്യാൻസർ നിർണയ ക്യാമ്പ് ആണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിലേക്ക് വന്നുചേർന്ന നമ്മുടെ ഡോക്ടർ സൗമ്യയുടെ സ്റ്റാഫുകൾ, അത് കാർക്കിനോസ് ക്യാൻസർ സെൻ്ററും ബെസിലിസ് ഹോസ്പിറ്റലും കൂടി സംയുക്തമായിട്ടുള്ള ക്യാമ്പാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ കുടുംബശ്രീ അംഗങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് നമ്മൾ ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത്. അതിന് എല്ലാ കുടുംബശ്രീ അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളുടെ അടുത്തുള്ള ഭവനങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളെ ഉൾപ്പെടുത്തി ആണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഒത്തിരി പേരുടെ ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് എങ്കിലും ഇന്ന് നമുക്കൊരു 60 പേരുടെ ലിസ്റ്റിലാണ് നമുക്കിവിടെ നിന്ന്
ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ 60 പേര് കഴിഞ്ഞിട്ട് ഇനിയും കൂടുതൽ ആൾക്കാരുടെ ലിസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും നമ്മളൊരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാനുള്ള ഇതിലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.